നമസ്കാരം. പോരാളി ഷാജിയുടെ മുഖം വലിച്ചു കീറിയതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പാർട്ടിക്ക് പോലും വിനയായി മാറിയ ആ മുഖമില്ല പ്രൊഫൈലിന്റെ മുതലാളിക്ക് പിടിവീണതോടെ ഇനി ചുരുളഴിയാൻ കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി എന്താണ് പുറത്തു വരാൻ പോകുന്ന ആ വിവരങ്ങൾ എന്നതൊക്കെ കാത്തിരിക്കുന്നവരെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തിയിരിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര മണ്ഡലത്തിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പരാമർശത്തിൽ പോലീസ് സത്യം പറയാൻ മടിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പ്രതികരിക്കുന്നു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PA മോഹനനും കുടുംബവുമാണ് പ്രചാരണത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ കേസിൽ പോലീസ് അന്വേഷണം എത്തേണ്ടിയിരുന്നത് P മോഹനൻ, KK ലതിക, അവരുടെ മകൻ എന്നിവരിലേക്കായിരുന്നു. അവരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കേസിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നാളെ കേസ് ഏതെങ്കിലും പാർട്ടിക്കാരന്റെ തലയിൽ ഇട്ടിട്ട് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമെന്നും ഷാജി കൂട്ടിച്ചേർത്തു. കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് വടകര പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ റിപ്പോർട്ട് നൽകിയത്. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും KK ലതിക ഇത് ഷെയർ ചെയ്തത് തെറ്റാണെന്നും മട്ടന്നൂർ MLA ആയ KK ശൈലജ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നും ഇടതുപക്ഷത്തിന് പേരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്നും മാതൃഭൂമിയുടെ പേരിൽ വ്യാജ പേജും കാന്താപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡും കൃത്രിമമായി ഉണ്ടാക്കിയവർക്കെതിരെയും കേസെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മറുവശത്ത് വിഷയത്തിൽ പ്രതികരിച്ച ഈ വിവാദ പരാമർശത്തിൽ ചില സമയത്തൊക്കെ വേട്ടയാടപ്പെട്ട ഷാഫി പറമ്പിൽ MPയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കോടതി ചെവിക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇതെങ്കിലും, അതായത് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടെങ്കിലും പുറത്തു വന്നത് എന്നും വിവാദത്തിന് പിന്നിൽ അടിമുടി CPMകാർ തന്നെയാണ് എന്നും, പക്ഷെ എന്തുകൊണ്ടോ അവരൊന്നും പ്രതികളാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിയമ നടപടി തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണെന്നും ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യം താൻ ചെയ്യില്ല എന്നും CPM പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണമെന്നും പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി എനിക്ക് ഈ വിഷയം തോന്നുന്നില്ലെന്നും പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നായിരുന്നു പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ, അമ്പാടിമുക്ക് സഖാക്കൾ, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ഇടത് ഫേസ്ബുക്ക് പേജുകളിലൊക്കെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. സംഭവവുമായി പ്രധാനപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത്. റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയിരിക്കുന്നത്. അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെയും വാട്സപ്പ് ആപ്പിന്റെയും മാതൃകാ സ്ഥാപനയായ മെറ്റയെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും കാഫിർ വിവാദം ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ചർച്ചാ വിഷയമാകുന്ന മണിക്കൂറുകളാണ് ഇപ്പോഴുള്ളത്.